നമസ്കാരം. രാജ്യത്ത് കോവിഡ് വ്യാപനം രണ്ടാം തരംഗത്തിലേക്ക് കടക്കുമ്പോഴും വാക്സിനേഷൻ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം 10 കോടി കടന്നിരിക്കുകയാണ്. 85 ദിവസത്തിനുള്ളിൽ 10 കോടി ഡോസുകൾ നൽകുന്ന ഏറ്റവും വേഗമേറിയ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. 10 കോടി ഡോസ് വാക്സിൻ നൽകാൻ US 89 ദിവസം എടുത്തു. ചൈന 102 ദിവസവും 85 ദിവസത്തിനുള്ളിൽ UK 21.32 മില്യൺ ഡോസുകൾ നൽകി. ആഗോളതലത്തിൽ പ്രതിദിന ഡോസുകളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ദിവസവും ശരാശരി 38,93,288 ഡോസ് നൽകി ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണെന്നാണ് ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. രാജ്യത്ത് ഇതുവരെ നൽകിയ കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം 10,12,84,282. ലോകത്തെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കും ഇന്ത്യയിൽ തന്നെയാണ്, 1.28%. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബംഗാൾ, കർണാടക, മധ്യപ്രദേശ്, കേരളം എന്നീ 8 സംസ്ഥാനങ്ങളിലാണ് രാജ്യത്ത് ഇതുവരെ നൽകിയ ആകെ ഡോസിന്റെ 60.62%. 45-59 പ്രായമുള്ള 3,01,14,957 പേർക്ക് ആദ്യ ഡോസും 6,37,768 പേർക്ക് രണ്ടാമത്തെ ഡോസും നൽകി. വാക്സിനേഷൻ ഡ്രൈവിന്റെ 85 ദിവസമായ ശനിയാഴ്ച രാത്രി 8 മണി വരെ മൊത്തം 29,65,886 വാക്സിൻ ഡോസുകളാണ് നൽകിയത്. ഇതിൽ 26,31,119 പേർക്ക് ആദ്യ ഡോസും 3,34,767 പേർക്ക് രണ്ടാമത്തെ ഡോസും നൽകി. രാജ്യത്ത് 45 വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള വാക്സിൻ കവറേജ് വിപുലീകരിക്കുന്നതിനായി ജോലി സ്ഥലങ്ങളിലും വാക്സിനേഷൻ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അതേസമയം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് രേഖപ്പെടുത്തിയിരുന്നു. 1,45,384 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചിരിക്കുന്നത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 1.5 കോടി കടന്നിരിക്കുകയാണ്. അവസാന 24 മണിക്കൂറിൽ 794 പേരാണ് മരിച്ചത്. ആകെ മരണം 168,436. അതേസമയം സജീവ രോഗികളുടെ എണ്ണം ആദ്യമായി 10 ലക്ഷം കടന്നു. നിലവിൽ 10,46,633 പേർക്കാണ് രോഗമുള്ളത്. ആകെ 9,80,75,160 പേർക്ക് രാജ്യത്ത് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. April 9 വരെ 25,52,14,803 സാമ്പിളുകൾ പരിശോധിച്ചതായി ICMR അറിയിച്ചു. ഇതിൽ 11,73,219 സാമ്പിളുകൾ ഇന്നലെ മാത്രം പരിശോധിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ പടരുന്നത് ജനിതകമാറ്റം വന്ന വൈറസാണോ എന്ന സംശയത്തെ തുടർന്ന് സാമ്പിളുകൾ ദില്ലിക്ക് അയച്ചിരിക്കുകയാണ്. ദില്ലി ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജിയുമായി ചേർന്നാണ് ഇതിന്റെ പരിശോധനകൾ നടത്തുക. പ്രതിരോധശേഷിയെ മറികടക്കാൻ കഴിവുള്ള 13 തരം ജനിതക മാറ്റങ്ങൾ നേരത്തെ കേരളത്തിലെ കൊറോണ വകഭേദങ്ങളിൽ കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ വയനാട്, കോട്ടയം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 10% പേരിൽ വകഭേദം വന്ന വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പ്രതിരോധശേഷിയെ മറികടക്കാൻ കഴിവുള്ള തരം വൈറസാണ് ഇവയെന്നും കണ്ടെത്തിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.